ഞങ്ങൾ ഒരു യാത്രയിലാണ്. പുതുവർഷ ദിനത്തിലെ രണ്ടാമത്തെ കുർബാനയ്ക്കായാണ് ഞങ്ങളുടെ ഈ യാത്ര. ജീവിതയാത്രയിൽ December 30 ശ്രവിച്ച വാർത്തയാണ് പാപ്പ ബെനഡിക്റ്റിന്റെ മരണവാർത്ത. പുതുവർഷത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ പറഞ്ഞ മാർപ്പാപ്പ, ഈ ഒരു ദിവസം കൂടുതൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലും നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. നേട്ടമുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രമാണോ പുതുവർഷ ദിനം ഒരു ആഘോഷമാക്കുന്നത്? കലണ്ടറിൽ ഈ ദിനത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എന്താണ് January 1 പ്രസക്തി? നവമായ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത്? ഇന്നേ ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദുരന്തമായി വന്നതാണ് കൃഷി നശിപ്പിക്കുന്ന ലക്ഷക്കണക്കിനുള്ള ചെറിയ വെട്ടുകിളികൾ. വറുത്ത് തിന്നാൽ രുചിയാണെങ്കിലും കർഷകരെ ദരിദ്രരാക്കുന്നവർ ഇവരെങ്ങനെ ആഘോഷിക്കും? അല്ലെങ്കിൽ തന്നെ മറ്റു ആഘോഷങ്ങളെക്കാൾ എന്ത് മുൻഗണനയാണ് January 1? ക്രിസ്തുമസും ഈസ്റ്ററും ഓണവും സ്വാതന്ത്ര്യ ദിനവും എല്ലാം മാറ്റത്തിന്റെ ആഹ്വാനവുമായി കടന്നു വരുമ്പോൾ പുതുവർഷ ദിനത്തെ ചിലർ ചുമ്മാ ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു അവസരമായി ഒതുക്കുന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തേക്കാൾ വലിയ പ്രത്യേകത ജനുവരിക്കുണ്ടോ? ജൂണിൽ അവർ പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ ജീവിതത്തിലേക്ക് പുതു വസ്ത്രങ്ങളും പുതു പുസ്തകങ്ങളും പുതുകുടകളുമായി ഇറങ്ങുന്നു. ജനുവരിയിൽ അവർക്കത് പഴയതാണ്. അധ്യാപകർക്കും ഇങ്ങനെ തന്നെ. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് മറ്റൊരു മാസത്തിലാണ് പുതുവർഷ പ്രവേശനവും ഉണർവും ലഭിക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് വേറെ മാസത്തിലാണ്. ഇത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ പുതുമയും പ്രതീക്ഷയും കൊണ്ടുവരുന്നത് പല മാസങ്ങളും ദിവസങ്ങളുമാണ്. അതല്ലേ ആഘോഷമാക്കേണ്ടത്? ഒരു ദൂരയാത്രയിൽ മൈക്ക് കുറ്റികളുടെ എണ്ണം കുറഞ്ഞു വന്ന് നാം ലക്ഷ്യത്തോടടുക്കുന്നു. യഥാർത്ഥത്തിൽ ഓരോ ഇഞ്ച് കുറയുമ്പോഴും നാം പുരോഗമിക്കുകയാണ്. മയിൽക്കുറ്റികളല്ല നമ്മുടെ യാത്രയാണ് അകലം കുറയ്ക്കുന്നത്. മയിൽക്കുറ്റികൾ അടയാളങ്ങൾ മാത്രമാണ്. നമ്മുടെ ഓരോ ജന്മദിനത്തിലും അടുത്ത വയസ്സിലേക്ക് നാം ചാടുകയല്ല, മറിച്ച് ഓരോ ദിവസത്തിലും നിമിഷങ്ങളിലും വയസ്സായി കൊണ്ടിരിക്കുകയാണ്. മരണത്തോടും ഈശ്വരനോടും അടുക്കുകയാണ്. ലക്ഷ്യത്തിൽ ഒരു ദിവസം നേരത്തെ എത്തിയത് കൊണ്ട് ലാഭമോ ഒരു ദിവസം വൈകി എത്തിയത് കൊണ്ട് നഷ്ടമോ ഉണ്ടാകണമെന്നില്ലല്ലോ. എന്നാൽ ഈ ഓരോ നിമിഷത്തിലും നമുക്ക് നന്ദിയും പ്രതീക്ഷയും വേണം. ദിവസേന ചെയ്യേണ്ട ഇക്കാര്യത്തിൽ വീഴ്ച വരുന്നത് കൊണ്ടല്ലേ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്ത് തൃപ്തി അടയുന്നത്? മാറ്റത്തിന് തയ്യാറാകാത്തവർക്ക് പുതുവർഷ ദിനം ആഘോഷിക്കുവാൻ എന്താണ് അർഹത? നന്ദി പറയേണ്ട, ധർമ്മം ചെയ്യേണ്ട സമയം അലസമായി പാഴാക്കിയതിന് തമ്പുരാനോട് മാപ്പ്. മാപ്പ് പറയാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളോടെ ഫാദർ ജോൺസൺ, തളിയത്ത്.